साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात्। ॐ शान्ति शान्ति शान्ति। എല്ലാവർക്കും ബാലവികാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമ്മളുടെ ക്ലാസ് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തുടങ്ങുമ്പോൾ ആദ്യം ഭഗവത്ഗീത, ഭഗവത്ഗീതയിൽ തുടങ്ങാം. ഇന്നത്തെ ശ്ലോകം അനന്യാശ്ചിന്ത എന്തോ മാം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇനി അത് നമുക്ക് അടുത്തത് സാധന എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ്, സാധനയില് എന്താണ് എന്നാണ് പറയുക. അതായത് സാധന ചെയ്യുമ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്. സാധന എന്ന് വെച്ചാൽ എന്താണ്? അത്യധികം ആധ്യാത്മികമായ കാര്യത്തിന് വേണ്ടി, ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന, ഏകാഗ്രതയോടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സാധനയാണ്. അതെ. പിന്നെ നമുക്ക് ഒരു സാധന എന്ന് പറയാം, എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഉദ്ദേശശുദ്ധിയോടുകൂടി, അതല്ല കണ്ടുപിടുത്തങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഏകാഗ്രതയോടുകൂടിയ പ്രവൃത്തികൾക്കും നമുക്ക് സാധന എന്ന് പറയാം. ലോകോപകാരത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കലും ഒക്കെ ചെയ്യുന്നില്ലേ, അതിലും നമുക്ക് സാധന എന്ന് പറയാം. ഇവിടെ പക്ഷെ നമ്മൾ പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള സാധനയാണ്. ഓക്കെ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത്, ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ, ആത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത്, ആത്മൈവ ആത്മനോ ബന്ധുഃ, ആത്മൈവ രിപുരാത്മനഃ. ഇത് ആറാമത്തെ ചാപ്റ്ററായ ധ്യാനയോഗത്തിൽ നിന്നെടുത്തതാണ്. ധ്യാനയോഗം അതിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇത്. എന്താണ് ഇവിടെ പറയുന്നത്? ഉദ്ധരേരാത്മനാത്മാനം. നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? കർമ്മങ്ങൾ ചെയ്യാനാണല്ലോ ഭഗവാൻ മുഴുവൻ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കർമ്മങ്ങൾ, എന്ത് തരം കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഉദ്ധരേരാത്മനാത്മാനം. നമ്മുടെ ഉള്ളിൽ ആത്മൻ, ആ ആത്മനെ എല്ലായ്പ്പോഴും ഉദ്ധരിക്കണം, മുകളിലേക്ക് പോകണം. നമ്മൾ മനുഷ്യൻ എന്ന തരത്തിൽ നിൽക്കുകയാണ്. താഴേക്ക് പോയാൽ അസുരന്മാരായി തീരും, മുകളിലേക്ക് ഉയർന്നാൽ ദേവന്മാരായി തീരാം. നടുവിൽ നിർത്തിയിരിക്കുകയാണ് നമ്മളെ. ചോയ്സ് നമ്മുടെയാണ്, നമ്മുടെയാണ്. നമ്മുടെ ഇച്ഛ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത് ഉദ്ധരേദാത്മനാത്മാനം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഉയർത്തണം. എങ്ങനെ? തനിയേ ശ്രമിക്കണം. വേറെ ആർക്കും അത് പിടിച്ചുയർത്തി തരാൻ പറ്റില്ല. നമ്മുടെ കൈ പിടിച്ചുയർത്താൻ ഒരാൾക്ക് പറ്റും, നമ്മുടെ ആത്മനെ പിടിച്ചുയർത്താൻ ആർക്ക് പറ്റും? പറ്റുമോ? കാണാൻ പറ്റുമോ ആർക്കെങ്കിലും ആത്മനെ? അപ്പൊ ആത്മനെ ഉയർത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അവനവൻ ആത്മാനം ആത്മാനം അവസയാത്ന ആത്മാനം അവസാദേ ന ആത്മാനം. ആത്മനെ ഒരിക്കലും അവസാദേ, താഴേറ്റ് പിടിച്ചു വലിക്കരുത്, താഴത്തേക്ക് പോവാൻ അനുവദിക്കരുത്. എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യുമ്പോ ഉദ്ധരേദാത്മനാത്മാനം ആര് ചെയ്യുന്നുവോ അവർ അവരുടെ തന്നെ വലിയ ബന്ധുക്കളാണ്, അവരുടെ തന്നെ വലിയ സുഹൃത്തുക്കളാണ്. ആര്? സ്വയം അവനവനെ ഉയർത്താൻ ശ്രമിക്കുന്ന എല്ലാവരും അവരവരുടെ സുഹൃത്തുക്കളാണ്. വേറെ ആരും നമ്മളെ ഉയർത്താൻ വരില്ല, എക്സെപ്റ്റ് ഭഗവാൻ.
ഭഗവാൻ ഒഴിച്ച് വേറെ ആരും നമ്മളെ ഉയർത്താനായിട്ട് വരില്ല. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സഹായിച്ചുകൊണ്ട് നമ്മുടെ തന്നെ ആത്മനെ, പരമാത്മാവിന്റെ സഹായത്തോടുകൂടി ജീവാത്മാവായ നമ്മള് നമ്മളെ തന്നെ ഉയർത്തി കൊണ്ടുപോകണം, ഭഗവാനിലേക്ക് ഉയർത്തണം, ഈശ്വരന്റെ പദവിയിലേക്ക് ഉയർത്തണം എന്നാണ് പറയുന്നത്. ആത്മാനം അവസാദയെ, നമ്മളെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യാൻ പോകാതില്ല. നമ്മളെ ഉയർത്തുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, അങ്ങനത്തെ ചിന്തകൾ നമ്മൾ വെച്ച് പാലിക്കുമ്പോൾ, അങ്ങനത്തെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ തന്നെ സുഹൃത്തുക്കളാണ്. അപ്പോഴാണ് ചുറ്റുമുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തായാലേ ചുറ്റുമുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളാവുള്ളൂ. നമുക്ക് തന്നെ നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ തന്നെ ഉയർത്താനുള്ള എല്ലാ പ്രവൃത്തികളും ആര് ചെയ്യുന്നു, അവർ അവരുടെ തന്നെ വലിയ കൂട്ടുകാരനാണ്, വലിയ ഫ്രണ്ടാണ്. അവസാദയെ, ആരാണോ പിടിച്ച് താഴോട്ട് വലിച്ച് അധർമ്മത്തിലേക്കും അസത്യത്തിലേക്കും അനീതിയിലേക്കും ഒക്കെ പിടിച്ച് താഴ്ത്തി വലിച്ച് ആത്മനെ താഴ്ത്തിക്കൊണ്ടുപോകുന്നത്, അധപ്പതിപ്പിക്കുന്നത്, അവര് അവരുടെ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. എന്നെ അയാള് കാരണം എനിക്ക് ഉയർച്ച ഉണ്ടായില്ല, അയാള് കാരണമാണ് ഞാൻ ഇങ്ങനെ അധപ്പതിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റ്. അയാള് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് പോണെന്നുണ്ടോ? നമ്മൾ പോണെന്നുണ്ടോ? നമ്മൾ എന്തിനാ പോകാൻ പോയത്? ഒരാൾ നമ്മളെ തെറ്റായ കാര്യത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ പോകാൻ പാടുണ്ടോ? പാടില്ല. നമുക്ക് വിവേചന ശക്തി ഇല്ലേ? നമുക്ക് ഭഗവാൻ തന്നിട്ടില്ലേ ബുദ്ധിയും ശക്തിയൊക്കെ? അതൊക്കെ ഉപയോഗിക്കണ്ടേ? അതിന് പകരം അവരുടെ കൂടെ പോയിട്ട് പിന്നെ അവരെ കുറ്റം പറയുക, അവര് കാരണം ഞാൻ ഇങ്ങനെയായി. ഒരിക്കലും അല്ല. ഭഗവാൻ പറഞ്ഞു, അവര് കാരണം ഇവര് കാരണം ഒന്നും അല്ല നിങ്ങൾ നന്നാവുന്നതും നിങ്ങൾ മോശമാകുന്നതും. നിങ്ങൾ നന്നാവുന്നതും നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങൾ മോശമാവുന്നതും നിങ്ങളെ കൊണ്ട് തന്നെ. ആരെയും കുറ്റം പറയും. ഈ അമ്മയെ കാരണമാണ് എനിക്ക് ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റാത്ത. അമ്മയെ കാരണമൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ എന്റെ അമ്മയാണ് എനിക്ക് എല്ലാം ചെയ്തത്, എല്ലാം എനിക്ക് അല്ല, അമ്മയല്ല, അമ്മ അമ്മ സപ്പോർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ചെയ്താല് ഒരു വീട്ടിൽ തന്നെ എത്ര കുട്ടികളുണ്ടാവും? രണ്ടോ മൂന്നോ കുട്ടികളെ, അമ്മയ്ക്ക് രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് പേരും മൂന്ന് തരത്തിലായിരിക്കില്ലേ? അതെന്തുകൊണ്ടാണ്? ഒരേ അമ്മയല്ലേ? ഒരേ അമ്മയ്ക്ക് മൂന്ന് മക്കളോട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരുപോലെയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് മൂന്ന് കുട്ടികൾ എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിരിക്കണം? ബിക്കോസ് ഓരോ കുട്ടികളും അവനവന് ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവാത്മനോ ബന്ധോ ആത്മൈവാരി പുരാത്മനഃ. ഒരുവൻ സ്വപ്രയത്നം കൊണ്ട് ഉയരാൻ ശ്രമിക്കണം, അവനവന് വീഴ്ചയുണ്ടാകുന്ന തരത്തിൽ ഒരിക്കലും പെരുമാറരുത്. അവനവൻ തന്നെയാണ് ഒരുവന്റെ മിത്രവും ശത്രുവും ആയി തീരുന്നത്. ഉദാഹരണത്തിന്, ഒരുവൻ തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രണ വിധേയമാക്കിയാൽ അവ അയാളുടെ മിത്രങ്ങളായിരിക്കും. നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, തൊക്ക്, നാക്ക്, ഇതെല്ലാം തന്നെ നമ്മളെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ മാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ അവ നമ്മളുടെ ബന്ധുക്കളായി തീരും. അവരെ നിയന്ത്രണമില്ലാതെ അങ്ങോട്ട് വിട്ടാലോ, അവര് കടിഞ്ഞാൺ പൊട്ടിയ കുതിരകളെ പോലെ പാഞ്ഞു നടക്കാൻ തോന്നും. അവരെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഇന്ദ്രിയങ്ങൾ നമ്മളെ എല്ലാ കഷ്ടപ്പാടുകളിലും പിന്നെ കുണ്ടാങ്കുഴിയിലും കൊണ്ട് ചാടിക്കും. അപ്പൊ നമ്മള് ആ ഇന്ദ്രിയങ്ങൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറുന്നു. കാരണം ആരാണ്? നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കുന്നതും നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കാതിരിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടോ? നാക്ക്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാക്ക്, നാക്ക് ചെയ്യുന്ന നാല് ദോഷങ്ങൾ എന്തൊക്കെയാണ്? നാക്ക് ചെയ്യുന്ന നാല് ദോഷം: ഒന്ന്, അസത്യം പറയുക; ഒന്ന്, പരദൂഷണം പറയുക; ഒന്ന്, പരനിന്ദ ചെയ്യുക; ഒന്ന്, കണ്ടമാനം ഭക്ഷണം കഴിക്കുക. കൊതി, കൊതി, ഇത് നാവ് നമ്മളോട് ചെയ്യുന്ന നാല് ദ്രോഹങ്ങളാണിത്. നാവ് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ജാഗ്രത. 32 കൂർത്തും മൂർത്ത പല്ലുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നാവ് വല്ലപ്പോഴും അല്ലേ നമ്മൾ കടിച്ചിട്ടുള്ളൂ? വളരെ, ഒരു ജന്മത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് നാക്ക് നമ്മൾ കടിക്കുക പല്ലുകൊണ്ട്. ഒരിക്കലും നാവിന് കടി ഏൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത്ര സൂക്ഷ്മതയോടുകൂടെയാണ് അകത്ത് ഇങ്ങനെ കിടന്ന് എന്തെല്ലാം വർത്തമാനം പറയുന്നു, എത്ര നേരം വർത്തമാനം പറയുന്നു, പക്ഷെ നാവിനൊന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്?
അത്ര ജാഗ്രതയോടെ ഈ ഈ 32 കൂത്തു കൂർത്ത ആളുകൾക്കിടയിൽ എങ്ങനെ ചുറ്റിക്കറങ്ങാനുള്ള സാമർഥ്യം, അത് കണ്ടു പഠിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ചുറ്റുമുള്ള നമ്മുടെ ചുറ്റും ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഇടയിൽ നിൽക്കുമ്പോഴും ഈ നാവിനെ പോലെ വഴുതി വഴുതി ആരിൽ നിന്നും ഒരു ഇതും ഏൽക്കാതിരിക്കാനുള്ള ബുദ്ധി സാമർഥ്യം നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ നാവിനെ നിയന്ത്രണ വിധേയമാക്കി, അതായത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്? നമ്മൾ ഓവർ ഫീഡിങ്. സ്വാമി പറയും ഇവിടെ പട്ടിണി കൊണ്ടല്ല ആൾക്കാർ മരിക്കുന്നത്, ഇവിടെ പട്ടിണി കൊണ്ടല്ല മരിക്കുന്നത്, ഓവർ ഫീഡിങ് കൊണ്ടാണ്. ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ആൾക്കാർ മരിക്കുന്നത്. ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, കൺട്രോൾ ഇല്ലാതെ. 4-5 നേരെ എവിടെ ചെന്നാലും എപ്പോൾ പോയാലും എങ്ങനെ ഇരുന്നാലും അങ്ങനെ കഴിക്കുന്ന ആൾക്കാർ നാവിനെ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ്. നാവിൻ്റെ സ്വാദ്, നാവിന് സ്വാദറിയാം. അപ്പം നമുക്ക് അയ്യോ നല്ല ചക്ക വരട്ടി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് കൊതി വരും, അല്ലെങ്കിൽ നല്ല ഇഞ്ചിപ്പുലി നല്ല പുലിയെന്നോ അല്ലെങ്കിൽ നല്ല നമുക്ക് നല്ല എന്താ പറയുക പിന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും സാധനം, പായസമെന്നോ അല്ലെങ്കിൽ നല്ല പുളിയുള്ള സാധനങ്ങളെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ നാവിൽ കപ്പലോട്ടിക്കാന്ന് പറയില്ലേ നമ്മൾ, എന്തുകൊണ്ടാണ് ഈ നാവിൽ കപ്പലോട്ടിക്കുന്നത്? നാവിൽ ഒരുപാട് രസം ഊറി വരും, രസന എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാവിന് രസങ്ങൾ ഊറി വരും, അപ്പം നമുക്ക് കൊതി വന്നിട്ട് നാവിൽ കപ്പലോട്ടിക്കാന്നൊക്കെ പറയണത് മനസ്സിലായോ? അപ്പം നമ്മുടെ നമ്മുടെ നാവിനെ സംഭാഷണത്തിലും ഈ ഭക്ഷണം കഴിക്കാനുള്ള സ്വാദ് ഓർത്തിട്ടും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളും ഉണ്ടാവില്ല, നമ്മൾക്ക് ശത്രുക്കളും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. നല്ലത് സംസാരിക്കുവാനും നല്ലത് ആസ്വദിക്കുവാനും നമ്മൾ നാവിനെ പഠിപ്പിക്കണം. അതിലൂടെ നമുക്ക് ലോക സമാധാനം വരെ ഉണ്ടാവും. ഇപ്പൊ നോക്കൂ, നമ്മുടെ ചുറ്റും തന്നെ എല്ലാ വഴക്കുകളും ഉണ്ടാവുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അധ്യാപകർ തമ്മിലാണെങ്കിലും പുറത്തുള്ളവർ തമ്മിലാണെങ്കിലും ജോലിക്കാർ തന്നെയാണ്, എല്ലാവരും വഴക്കൂടുന്നത് എന്തിനാണ്? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോണുണ്ട്, പറഞ്ഞ ഭാഷ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ടോൺ, ഉപയോഗിച്ച രീതി അതൊക്കെ മാറിപ്പോകുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശീലിക്കണം. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ടായി മാറും. നമ്മുടെ ഓരോ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും നാം തന്നെയാണ് ഉത്തരവാദികൾ. നാം സ്വയം മിത്രമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മപരിശോധനയും ആത്മവിമർശനത്തിനും തയ്യാറാകണം. എന്താണ് ഈ ആത്മവിമർശനം? നമുക്കിപ്പോൾ വേറൊരാൾ നമ്മുടെ അടുത്ത് പറയാം, കുട്ടി ആ ചെയ്ത ഒട്ടും ശരിയായില്ല കേട്ടോ, നിങ്ങൾ അതൊന്നും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഇന്ന് ആ പാട്ട് പാടിയത് ഒട്ടും കൊള്ളൂല മോളെ, കുറച്ചും കൂടെ നന്നാക്കി കൂടെ എന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ ശത്രുവാണെന്ന് തോന്നും. പക്ഷെ നിങ്ങളോട് അങ്ങനെ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ഒരാള് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, പഠിക്കുമ്പോഴാണെങ്കിലും പാടുമ്പോഴാണെങ്കിലും ഡാൻസ് ചെയ്യുമ്പോഴാവുമ്പോഴും അഥവാ നീ ബാലവികാസ് ക്ലാസ്സിലിരിക്കുകയാണെങ്കിലും ഭജന പാടുമ്പോഴാണെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ് നിങ്ങളുടെ ഫ്രണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കറിയാം നിങ്ങൾക്ക് പറയണ ഇഷ്ടാവില്ല എന്ന്, എന്നിട്ട് അവർ നിങ്ങളോട് പറയാണ്. എന്തുകൊണ്ട്? അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, അത്രയ്ക്ക് നിങ്ങൾ നന്നാവണം എന്നുള്ള വിചാരം കൊണ്ടാണ്. അച്ഛനമ്മമാർ അതല്ലേ എപ്പോഴും ദേഷ്യപ്പെടുകയും കുറ്റി പറയുകയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, നിങ്ങൾ നന്നാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനമ്മമാരാണ്. അപ്പൊ തെറ്റ് തിരുത്തുക എന്നുള്ള അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അവരുടെ കർത്തവ്യമാണ്. നിങ്ങളുടെ തെറ്റ് തിരുത്തി തരിക എന്നുള്ളത്, നിങ്ങൾ തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ളത്. അപ്പൊ ദേഷ്യപ്പെടാൻ പാടില്ല, മനസ്സിലായോ മക്കളെ? അപ്പൊ അതാണ് നമ്മളെ നമ്മളോട് നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചു വരെ നമ്മൾ നന്നാവാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അവരോട് പിണങ്ങുകയല്ല വേണ്ടത്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആത്മസംയമനവും ആത്മവിമർശനവും എന്താണ്? ഇന്ന് ഞാൻ പാടിയത് ശരിയായോ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായോ എന്ന് നമ്മൾ തന്നെ താനെ ഒന്ന് ആലോചിക്കണം. പറഞ്ഞ സമയത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, പക്ഷെ പിന്നെ ഒരിക്കല് മാറി നിന്നിട്ട് അത് ചിന്തിക്കണം. അപ്പൊ നമുക്ക് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സോറി പറയുക, നമ്മൾ അതിന് ക്ഷമ ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആത്മവിമർശനം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി, ചെയ്ത കാര്യങ്ങളെപ്പറ്റി ബോധപൂർവം ഒന്ന് ചിന്തിക്കുക, അതിനാണ് ആത്മവിമർശനം എന്ന് പറയുന്നത്. അത് വളരെ ആവശ്യമാണ്. മറ്റുള്ളവർ വിമർശിച്ച് നമുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ ആത്മവിമർശനം ചെയ്യണം. എന്നിട്ട്
നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ മറച്ചു വെക്കാനും ഒഴിവുകൾ കണ്ടുപിടിക്കുക, തെറ്റു കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രുക്കളായി തീരും. നമ്മളൊരു കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, അത് നിന്നെ സ്കൂളിൽ പോയപ്പോഴത്തേക്കും ടീച്ചറ് ഒരു പണിഷ്മെന്റ് തന്നു. അത് നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അറിയും, തീർച്ചയായിട്ടും അറിയും. സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്, എത്ര അധ്യാപകരുണ്ട്, അവരറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊരു അസത്യം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചടക്ക ലംഘനം കാണിക്കുകയോ ചെയ്താൽ അതിന് ശിക്ഷ തരും. അത് ശിക്ഷ തരേണ്ടതാണ്, തരണം, തരികയാണ് ടീച്ചറിന്റെ ഡ്യൂട്ടി. അപ്പൊ നിങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞില്ല എന്ന് വെച്ചാൽ വേറൊരാൾ പറഞ്ഞിട്ട് വീട്ടിൽ അറിയും അല്ലേ. അപ്പൊ നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ, ഒളിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവായി മാറും, നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുവായി മാറും. നേരെ മറിച്ച് അത് പറഞ്ഞിട്ട്, അമ്മയോട് പറഞ്ഞിട്ട് അതിന്റെ വരും വരാതിരിക്കൻ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനും അതിനെ അമ്മയോടും അച്ഛനോടും പറയുമ്പോൾ അവരതിന്റെ ഉപാധികൾ അത് മാറ്റാനുള്ള വഴികളൊക്കെ പറഞ്ഞു തരും. പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും എപ്പോഴും സത്യസന്ധമായിട്ട് പെരുമാറുക. അടിയൊക്കെ കിട്ടും, പക്ഷെ അടി കിട്ടിയെന്നിരിക്കും, വഴക്ക് കിട്ടിയെന്നിരിക്കും, അതൊന്നും സാരയില്ല. അതൊക്കെ താൽക്കാലികമാണ്. ഭാവിയിലേക്ക് വളരെ നല്ലത് വരാൻ ചെറിയ 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 കുറ്റങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിന് ചെറിയ ചെറിയ ശിക്ഷകൾ അങ്ങ് വാങ്ങിച്ചാൽ വലിയ വലിയ ശിക്ഷകൾ കിട്ടാതെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാവും, നമ്മൾ നല്ലവരാകും. ഞാൻ പണ്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ഒരു കൊച്ചുകുട്ടി അമ്മയും കൂടെ കടയിൽ പോയി. കടയിൽ പോയപ്പോഴത്തേക്കും അവനൊരു മുട്ടായി പതുക്കെ ആ കടക്കാരൻ കാണാതെ എടുത്തു. അമ്മ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനിടയ്ക്ക് മോൻ മുട്ടായി എടുക്കുന്നത് കണ്ടു. പക്ഷേ അമ്മ ഒന്നും മിണ്ടൂല, കൊച്ചുകുട്ടിയല്ലേ, എടുത്തോട്ടെ എന്ന് ചോദിച്ചു. കടക്കാരനും കണ്ടു, പക്ഷെ അയാളും ഒന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞില്ല വെച്ചാ അമ്മയ്ക്ക് മോശമല്ലേ, മകൻ ഇങ്ങനെ മോഷ്ടിച്ചെടുത്തു എന്നൊക്കെ തോന്നി. അന്ന് അങ്ങേരി ഒന്നും പറയില്ല. കുട്ടി വീട്ടിൽ പോയി സുഖമായിട്ട് ഇതൊക്കെ തിന്നു. കുറച്ച് അടുത്ത 5 വയസ്സായിരുന്നു, 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പോ അതനുസരിച്ച് കടയിൽ പോകുമ്പം അവൻ ആ പ്രായമനുസരിച്ച് മാറുന്നതനുസരിച്ച് അവന്റെ ഇൻട്രസ്റ്റ് മാറും. 5 വയസ്സായപ്പോ ബോള്, 6 വയസ്സാകുമ്പോ വേറെ എന്തെങ്കിലും വേണം തോന്നുന്നു. അങ്ങനെ 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 ഒരിക്കലും അമ്മ തിരുത്തൂല, അമ്മ തിരുത്തി കൊടുത്തിട്ടേയില്ല, കണ്ടില്ലാന്ന് വെക്കും. അങ്ങനെ കണ്ടില്ലാന്ന് വെച്ച് 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 ഇവൻ വലുതായപ്പോ ഇവന് പഠിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല. അതെന്നാൽ എളുപ്പമുണ്ടല്ലോ, കട്ടെടുത്താ ഒന്നും പരിശ്രമിക്കാതെ സാധനങ്ങൾ കിട്ടുന്നല്ലേ, ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ അവനേക്ക് ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് അവൻ കള്ളനാണെന്നുള്ള ഒരു ജോലിയാണ് എടുത്തത്. കള്ളൻ എന്നുള്ള പ്രൊഫഷൻ മനസ്സിലായില്ലേ, എന്നുള്ള പ്രൊഫഷൻ എടുത്ത് അങ്ങനെ കട്ടുകൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ അമ്മ ഒന്നും പറയില്ല. അതൊക്കെ കൊണ്ടുവരുമ്പോഴേ, എന്നാ മക്കളെ ഇങ്ങനെ ഇത് എവിടുന്ന് കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുവന്നു, ഒരിക്കലും അമ്മ ചോദിക്കില്ല. അതിന്റെ ഫലമൊക്കെ അമ്മ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 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 അവസാനം ഇവൻ ഒരു സ്ഥലത്ത് കക്കാൻ പോയപ്പോ അവിടുത്തെ ആൾക്കാർ ഉണർന്നു. ഉണർന്നപ്പോ ഇവന്റെ കത്തിയൊക്കെ ഉണ്ട്. ഇവൻ ആ പേടി പിടിക്കുന്ന ആ പേടി കേട്ട് ആ കത്തി എടുത്ത് വീശതും ഒരു ആളങ്ങ് മരിച്ചു. അപ്പൊ കൊലപാതകയായി. എല്ലാവരും കണ്ടു, കയ്യോടെ പിടിച്ചു, കയ്യോടെ പിടിച്ച് തൂക്കി കൊല്ലാൻ വിധിക്കും. കൊന്നതല്ലേ ഒരാളെ. അപ്പൊ ഇവൻ ഭയങ്കര സങ്കടമായി, സങ്കടമായിട്ട് ഇങ്ങനെ കിടക്കുക. ആരെയും കാണണ്ട, അമ്മയൊക്കെ എപ്പോഴും കാണാൻ, മക്കളെ കാണാൻ വരട്ടെന്നിരിക്കാം, വേണ്ട എനിക്ക് ആരെയും കാണണ്ടെന്ന്. അവസാനം മരിക്കണ ദിവസം, കൊല്ലണ ദിവസം, തൂക്കി കൊല്ലണ ദിവസം വന്നു. അപ്പൊ അവസാന ആഗ്രഹം എന്താണ്, അമ്മയെ ഒന്ന് കാണണം. അമ്മയെ കണ്ടപ്പോ അമ്മ പുറത്തു നിന്നപ്പോഴത്തേക്കും മകൻ ഇങ്ങനെ എന്താ മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെവി അടുത്ത് കാണിച്ചു. അമ്മയുടെ ചെവി കടിച്ചങ്ങോട്ട് പറിക്കും, പറയും നിങ്ങളാണ് എന്നെ ഈ തൂക്ക് കയറിലേക്ക് കയറ്റി വിടുന്നത്. ആ ആദ്യത്തെ ദിവസം ഞാനൊരു മുട്ടായി എടുത്തപ്പം, ഒരു ബോൾ എടുത്തപ്പം, ഒരു ഒരു ബുക്ക് എടുത്തപ്പോ, ഒരു പെൻസെടുത്തപ്പോ, ഒരു തേന എടുത്തപ്പം എന്നെ വിലക്കിയിരുന്നെങ്കിൽ, ഞാൻ കട്ടുകൊണ്ടിരുന്ന സാധനങ്ങൾ വാങ്ങിച്ച് ആസ്വദിക്കാതിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്ഥിതിയിൽ എത്തുമോ? അപ്പൊ നിങ്ങളാണ് ഇത്ര ചെറിയ പ്രായത്തിൽ എന്നെ ഈ തൂക്കുകയറിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മയെ പറഞ്ഞു വിടുകയാണ്. അതാണ് കഥ. അതേസമയം രത്നാകരൻ എന്ത് ചെയ്തു? രത്നാകരൻ കട്ടും കൊന്നും ഒക്കെ പറിച്ചു കിടന്നു. അവിടെ പോയി സന്യാസിമാര് വന്നപ്പം, നമ്മുടെ സപ്തർഷികൾ വന്നപ്പം ചോദിച്ചു, നിന്റെ വീട്ടുകാരൊക്കെ നിന്റെ ഈ പാപമൊക്കെ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ട് വാ. അപ്പൊ പോയി ചോദിച്ചു, ഞാൻ ചെയ്യുന്ന പാപമൊക്കെ നിങ്ങൾ അനുഭവിക്കും, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, എന്റെ പാപം കൂടെ നിങ്ങൾ എടുക്കോ? അപ്പൊ ഞങ്ങള് പറഞ്ഞ നിങ്ങളോട് കട്ടിട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരാൻ, പിടിച്ചടിച്ചു കൊണ്ടുവരാൻ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് പാപമൊന്നും അനുഭവിക്കാൻ പറ്റില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് പറയും. അപ്പോഴാണ് കണ്ണു തുറന്നത്. ഓടി ചെന്ന് സപ്തർഷികളുടെ താഴത്ത് കാലിൽ വീണ് നമസ്കരിച്ചു. അയ്യോ, അവര് പാപം ഒന്നും ഏറ്റെടുക്കില്ല, എന്റെ ജീവിതം എന്തൊരു നഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മരാമ രാമ രാമ എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. രാമ 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 പറഞ്ഞു 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 പറഞ്ഞ് രത്നാകരൻ എന്നുള്ള വലിയ കള്ളൻ ആരായി മാറി?
വാത്മീകന്മാർ എല്ലാം മഹർഷിയായിട്ട് മാറി. ഇന്നും 10,000 വർഷങ്ങൾക്ക് ശേഷവും വാത്മീകി മഹർഷിയെ നമ്മൾ ആരാധിക്കുന്നു, പൂജിക്കുന്നു. അദ്ദേഹം ഇതേ രാമായണം വായിക്കുന്നു. അദ്ദേഹത്തിന്റെ രാമായണം ഒരുപാട് ലാംഗ്വേജുകളിൽ വിവർത്തനം ചെയ്യപ്പെടുന്നു. അത്ര ശ്രേഷ്ഠ പുരുഷനായി മാറി. കള്ളനായിരുന്നു. അപ്പൊ ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാവിനെ ഉദ്ധരിക്കണമെന്ന് വാത്മീ രത്നാകരൻ വിചാരിച്ചപ്പോ രത്നാകരൻ വാത്മീകിയായി മഹർഷിയായി മാറി. അതാണ് ഉദ്ധാരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാനം അവസാദ്. അതുപോലെ തന്നെ അങ്കുലിമാലയുടെ കഥയുണ്ട്. അങ്കുലിമാല എന്ന പേര് തന്നെ കേട്ടാൽ തന്നെ ബുദ്ധന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അയാളുടെ വിനോദം അയാൾ ഇതുപോലെയാണ് പിടിച്ചുപറിക്കണ മാത്രമല്ല, അയാളുടെ ഏറ്റവും വലിയ വിനോദം എന്താ, പിടിച്ചുപറിക്കണ ആൾക്കാരുടെ കൈ വിരൽ വെട്ടിയെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് മാല ഉണ്ടാക്കി ചാർത്തുക സ്വയം. അപ്പൊ എപ്പോഴും കഴുത്തിൽ ഇങ്ങനെ വിരള് മാലയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കുലി മാല എന്ന് അയാൾക്ക് പേരും വന്നു. അപ്പഴാണ് ഒരു ദിവസം നമ്മുടെ ബുദ്ധദേവൻ, നല്ല സുന്ദരൻ, ശാന്തൻ, സുമുഖൻ, യോഗിയായ ആ ബുദ്ധദേവൻ അയാളോട് വരികയാണ്. വന്നപ്പോഴത്തേക്കും നിൽക്കവിടെ എന്ന് പറഞ്ഞ് ഓടിച്ചാടി പുറപ്പെട്ട് വന്നു. ഒരു ഒരു കൂസലും ഇല്ല, ഒരു സ്നേഹവദനായിട്ട് ശാന്തനായിട്ട്, എന്താ വേണ്ടേ, എനിക്ക് നിങ്ങളെ കൊല്ലണം, നിങ്ങളുടെ കൈയൊക്കെ വെട്ടിയെടുക്കണം, എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ വണ്ടർ അടിച്ചു, എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയണേ, ആ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും എന്നെ കണ്ട പേടി ചോടും, അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയും, ഇദ്ദേഹത്തിന് ഒന്നുമില്ല, എടുത്തോളൂ എന്ന് പറയുക. അപ്പൊ ആണ് ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്, എന്താണ് ഇത്രയും സന്തോഷം ഇദ്ദേഹത്തിന്റെ മുഖത്ത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഇത്രയും സൗന്ദര്യം, ഇത്രയും ശാന്തത, ഇത്രയും പ്രകാശം എന്നൊക്കെ അങ്കുലിമാല ആലോചിച്ചു. അപ്പോഴ താണു വീണ് നമസ്കരിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ഭഗവാനെ, എന്നെയാണ് അങ്ങനെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധൻ ശിഷ്യനായിട്ട് സ്വീകരിക്കും, അത്രയ്ക്ക് കാരുണ്യമാണ് ബുദ്ധനുള്ളത്. അങ്കുലിമാല അങ്ങനെ ബുദ്ധന്റെ വലിയ ഭക്തനും വലിയ ശിഷ്യനുമായിട്ട് മാറും. അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം. ഏത് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ഏത് സ്റ്റേജിൽ നിന്നാലും നമ്മൾ താഴണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ മതി, മനസ്സിലായില്ലേ. അതാണ് ദുഷ്ടന്മാരായ രാജാക്കന്മാരെയൊക്കെ നമ്മൾ ഒരുപാട് പേര്, ഹിറ്റ്ലർ, നാസി, അതൊക്കെ കേട്ടിട്ടില്ലേ, അവരൊക്കെ ഇതാണ്, രാവണൻ, അവരൊക്കെ സ്വയം അധപ്പതിക്കാനായിട്ടുള്ള വഴികളാണ് സ്വീകരിച്ചെടുത്തത്. ഹിരണ്യകശിപു, രാവണൻ, അല്ലെങ്കിൽ നമ്മുടെ കാലത്തേക്ക് വന്നാലേ ഹിറ്റ്ലറും സ്റ്റാലിനും അങ്ങനെയുള്ള ദുഷ്ടന്മാരൊക്കെ ആ അധപ്പതനത്തിലേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് അവർ അധപ്പതിച്ചു പോയി അവരെ എല്ലാവരും നിന്ദയോടുകൂടി ഓർക്കുന്നത്. സന്തോഷത്തോടുകൂടി അവരെ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഇല്ല, നിന്ദയോടുകൂടി ഓർക്കുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. അതാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലായ്പ്പോഴും നമ്മളെ സന്മാർഗബോധം, നിസ്വാർത്ഥ സ്നേഹം, സദാചാര ബോധം, നല്ലത് ചെയ്യുവാനുള്ള മറ്റുള്ളവരുള്ള സ്നേഹം, എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും സേവനം നൽകുക, നമ്മളാലാവുന്ന, നമ്മൾ ഓടിച്ചാടി ചെന്ന് സേവനം ചെയ്യണ്ട, നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ആകുന്ന സേവനം ചെയ്യാം. നീ അഥവാ പറ്റിയില്ലെങ്കിലോ, സിദ്ധി സാഹിബ പറയും, പട്ടിയെ പോലെ ബൗ ബൗ എന്ന് കിടന്ന് കുരക്കല്ലേ, ഒരാൾ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാല് കുരക്കല്ലേ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് സൗമ്യമായിട്ട് പറയൂ, സൗമ്യമായിട്ട് പറഞ്ഞവരെ വിടൂ, അല്ലാതെ കിടന്ന് ചാടി കടിച്ചു പോ ഓടാന്നൊക്കെ പറഞ്ഞ് അതിനാണ് സ്വാമി കുരയ്ക്കുക എന്ന് പറയുന്നത്. പട്ടി അങ്ങനെയാണല്ലോ, കണ്ടവടം തന്നെ കുരയ്ക്കാൻ തുടങ്ങും അല്ലേ, ഇത്ര മോശമായ ശബ്ദമാണ് കുരയുടെ ശബ്ദം അല്ലേ, അതാണ് പറയുന്നത്. അപ്പൊ സ്വാമി പറഞ്ഞത് ഈ ഉദ്ധരേത് ആത്മനാത്മാനത്തിൽ നല്ല പ്രാക്ടിക്കൽ കമന്റ്സ്, പ്രാക്ടിക്കൽ ടിപ്സ് ആണ് സ്വാമി തന്നത്. എന്താണ്? അവോയ്ഡ് ബാഡ് കമ്പനി, ഓൾവേസ് ബി കെയർഫുൾ, എ ബി സി ഓഫ് ലൈഫ്. എ ബി സി എന്ന് വെച്ചാൽ, എ ബി സി എന്താണ്? അക്ഷരമാലയിലെ അല്ലെങ്കിൽ ആൽഫബറ്റിലെ ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ, ആദ്യത്തെ മൂന്ന് പടികളാണ് അല്ലെ. 26 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തുള്ള സർവ പുസ്തകങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലോകത്തുള്ള അനേകം പുസ്തകങ്ങൾ, കോടാനുകോടി പുസ്തകങ്ങൾ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, എല്ലാം എങ്ങനെയാ, ഈ 26 അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചു ഇട്ടു. മലയാളത്തിലാണെങ്കിൽ നമ്മുടെ 51 അക്ഷരം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടു. അങ്ങനെയാണ് നമ്മൾ ഇത്രയും, അപ്പൊ എന്ത് പവർഫുള്ളാണ് അക്ഷരങ്ങൾ അല്ലേ. ആ അക്ഷരങ്ങളാണ് എ ബി സി, ബിഗിനിങ് ഓഫ് ആൽഫബറ്റ്. അപ്പോ ഓൾവേസ് ബി കെയർഫുൾ, അതാണ് അതിന്റെ മെസ്സേജ് എന്ന് സ്വാമി നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ പറഞ്ഞു, അവോയ്ഡ് ബാഡ് കമ്പനി,
അവോയ്ഡ് ബാഡ് കമ്പനി എന്നാണ് സ്വാമി എപ്പോഴും പറഞ്ഞത്. ഇത്രേതാത്മനാത്മാനത്തിന് സ്വാമി തരുന്ന രണ്ട് ഏറ്റവും എളുപ്പമായ രണ്ട് വഴികളാണ് അവോയ്ഡ് ബാഡ് കമ്പനി. എ ബി സി എന്ന് ഓർക്കുമ്പോൾ ഉടൻ തന്നെ മനസ്സിൽ വരണം, അവോയ്ഡ് ബാഡ് കമ്പനി, ഓൾവേസ് ബി കെയർഫുൾ, ഓൾവേസ് ബി ചിയർഫുൾ എന്നുള്ള നല്ല വാക്കുകളൊക്കെ ഓർമ്മ വരണം കേട്ടോ. അതാണ് ഞാൻ എന്ന വിചാരം നമുക്ക് വന്നു പോയാൽ, ഞാൻ എൻ്റെ എന്നുള്ള വിചാരത്തിന് പകരം നമുക്ക് എന്താണ് വിചാരം ഉണ്ടാകുന്നത്, നമ്മൾ നമ്മുടെ എന്നുള്ള വിചാരം. ഇപ്പൊ ഒരു ക്ലാസ്സിൽ കയറുമ്പം ഞാൻ എൻ്റെ ക്ലാസ് എൻ്റെ ടീച്ചർ എൻ്റെ കൂട്ടുകാരി എന്ന് വിചാരിക്കാതെ നമ്മുടെ ക്ലാസ് നമ്മുടെ ടീച്ചർ എന്ന് പറയുമ്പം നമ്മുടെ ഹൃദയം കുറെ കൂടെ വിശാലമാവും. അതാണ് നമ്മൾ ആദ്യമായിട്ട് ആത്മീയം എന്നുള്ള ഒരു സാധനത്തിലേക്ക് പോകേണ്ട ആദ്യത്തെ പടി ഈ നമ്മൾ എന്നുള്ള വിചാരമാണ്. വി ആർ വൺ ടുഗദർ എന്നുള്ള ആ യൂണിറ്റി, യൂണിറ്റിയാണ് നമ്മളെ ഈശ്വരനിലേക്ക് നയിക്കുന്നത്. യൂണിറ്റി മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഉദ്ധരേതാത്മനാത്മാനം. ഞാൻ നമ്മുടെ അമൃതാനന്ദമയി അമ്മ പറഞ്ഞ ഒരു കഥ കേട്ടു കേട്ടോ. അതെന്തറിയോ, അത് ഇത് തന്നെയാണ്. ഉദ്ധരേതാത്മനാത്മാനത്തിനൊരു കഥയായിട്ട് പറയാം. ഞാൻ അങ്ങനെ വളച്ചുകൊണ്ടുവരാം. മഴവില്ല് കണ്ടിട്ടില്ലേ? മഴവില്ല് ഏഴു സുന്ദര വർണ്ണങ്ങൾ അല്ലെ, ഏഴു സുന്ദര വർണ്ണങ്ങളുള്ള വിബ്ജിയോർ എന്നാണ് എളുപ്പം പറയാൻ എളുപ്പം. വിബ്ജിയോർ ആണെങ്കിൽ അതിൽ ഏഴ് നിറങ്ങളും കിട്ടും, മനസ്സിലായല്ലോ. മുറക്കി കിട്ടും വിബ്ജിയോർ. അപ്പൊ എന്താണ്, ഒരു ദിവസം ഒരു ഭയങ്കര വഴക്ക്. എന്താ അറിയോ, പ്രകൃതിയിലാണ് വഴക്ക് നടക്കുന്നത്. ആര് തമ്മിൽ അറിയോ, നിറങ്ങൾ തമ്മിൽ. പച്ച നിറം പറയും, ഞാനാണ് ഈ ലോകത്തിലേക്കും ശ്രേഷ്ഠമായ നിറം. ഒന്ന് നോക്കുക ഭൂമിയില് എല്ലായിടത്തും എന്തൊരു പച്ചപ്പാണ്. എന്റെ നിറമില്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ നിറമുള്ളതിനൊക്കെ എന്തൊരു ഭംഗിയാണ്. വയൽ നോക്കൂ, പാടം നോക്കൂ, പുൽപ്പരപ്പ് നോക്കൂ, മേട് നോക്കൂ, കുന്നു നോക്കൂ, മല നോക്കൂ, കാട് നോക്കൂ. ഹായ് ഹായ് ഹായ്, എന്റെ പച്ച നിറം കൊണ്ടാണ് ഈ ഭൂമിക്ക് ഇത്ര സൗന്ദര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചിരി കേട്ടു. എന്താണ് ചിരിയുടെ അർത്ഥം? നീലാകാശവും നീല സമുദ്രവും, നീലാകാശവും നീല സമുദ്രവും പറയാണ്, ഹാ ഹാ ഹാ, നിന്റെ പച്ച നിറത്തിനേക്കാളും എത്ര ഉയരത്തിലാണ് എന്റെ നീലനിറം. എന്ത് മനോഹരമായ നീലനിറമാണ് എനിക്കുള്ളത്. ചുറ്റും കിടക്കുന്ന സമുദ്രത്തിലേക്കൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയുള്ള സമുദ്രമാണ്. ആകാശം തൊട്ട് ചക്രവാളം വരെ പറന്നു കിടക്കുന്ന മനോഹരമായ ഭൂമി, അതിനെത്ര അത്ര സൗന്ദര്യം നിനക്കുണ്ടോ എന്ന് നീലനിറം പറഞ്ഞു. ചുവപ്പ് പറഞ്ഞു, ഒരു പച്ചയും ഒരു നീലയും വന്നു. എന്താണ് എന്റെ നിറം? രക്തത്തിന്റെ നിറമാണ്. രക്തമില്ലെങ്കിൽ ഉണ്ടോ ജീവൻ? എവിടെയാണ് ജീവനുള്ളത്? രക്തത്തിന്റെ നിറം എന്താണ്? ചുമപ്പ്. ചുമപ്പാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിറം. ചുമപ്പ് എല്ലായിടത്തും, ചുമപ്പ് രക്തം, ചുമപ്പ് എല്ലാ ജീവികൾക്കും. ചുമപ്പ് നിറം, എല്ലാ ജീവികളുടെ രക്തം ഒരുപോലെ ചുമപ്പ്. ചുമപ്പിനെക്കാളും രക്തം ഇല്ലെങ്കിൽ എന്ത് ജീവിതം? ജീവിതമേ ഇല്ല. പിന്നെ നിങ്ങളുടെ പച്ച നീല കാണാൻ ആരിരിക്കുന്നവിടെ? അത് ആസ്വദിക്കാൻ ആരുണ്ടാവും? ഒരു ജീവി പോലും ഉണ്ടാവില്ല. അപ്പൊ രക്തവും രക്തത്തിന്റെ നിറവുമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് രക്തം ചുമപ്പ് പറഞ്ഞു. അപ്പൊ ഒരു കുഞ്ഞു ശബ്ദം, പതുക്കെ മൈൽഡായിട്ടൊരു ശബ്ദം, ആരെ അറിയോ, വെളുപ്പിന്റെ ശബ്ദം. വെളുപ്പ് നിറം, വെളുപ്പ് നിറം പറയുക. വെളുപ്പ് നിറം എവിടുന്നാ വന്നത്? സൂര്യപ്രകാശം, സൂര്യൻ ഉദിച്ചങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വെളുവിളാ, നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ല, അത്ര വെളുവിളവിളാ നില ഇരിക്കണം അല്ലെ. അവ പറഞ്ഞു, എന്റെ വെള്ള നിറം കൊണ്ടാണ് ബേസ് കളർ. എന്റെ വെള്ള നിറമാണ് അടിസ്ഥാന നിറം. എന്നെ കണ്ടാൽ അത്രക്കൊന്നും തോന്നൂലെങ്കിലും ഞാനില്ലെങ്കിൽ ഒരു നിറവും ഇല്ല അല്ലെ. കറക്റ്റല്ലേ? സൂര്യനില്ലെങ്കിൽ ഒരു നിറവും ഉണ്ടോ? ഓ, ഞാനില്ലെങ്കിൽ ഒരു നിറവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്കും മറ്റുള്ളവർക്ക് ഭയങ്കര പുച്ഛായി. ഓ, പിന്നെ ഈ വെള്ള നിറം കൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങനെ പച്ചയും നീലയും മഞ്ഞയായിട്ടൊക്കെ നിൽക്കണം. ഞാൻ ഭയങ്കര പുച്ഛായി. അപ്പത്തേക്കൊണ്ടടാ ആകാശത്ത് കിട്ടുകിട്ടാന്ന് ഇടിയും മഴയും മിന്നലും കൊടുങ്കാറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെ അതന്നെ, കൊടുങ്കാറ്റോടെ കൊടുങ്കാറ്റ്. മരങ്ങളൊക്കെ കിടന്ന് ആടി ഒലേ തന്നെ, ജനലൊന്നും തുറക്കാൻ നിവർത്തിയില്ല. അത്രയ്ക്ക് കൊടുങ്കാറ്റാണ്, മഴയില്ല, കൊടുങ്കാറ്റ്. കാറ്റ് കൊണ്ടിട്ട് മലയിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുകയാണ്. എപ്പോഴും ഭയങ്കര ഹൂങ്കാര ശബ്ദം.
അങ്ങനെ ഒരു വലിയ മഴയും വലിയ കൊടുങ്കാറ്റും വന്നിട്ട് ആഴിയും സമുദ്രവും എല്ലാം ഇളകി മറിഞ്ഞ് എല്ലാ മരങ്ങളൊക്കെ താഴെ ആകപ്പാടെ അലങ്കോലമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അലങ്കോലമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിറങ്ങൾക്കൊക്കെ വലിയ സങ്കടമായി. അഹങ്കാരം അഹങ്കാരം വന്നപ്പോഴത്തേക്കും നിറങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. പ്രകൃതി ശോഭിച്ചു. അഹങ്കാരം കണ്ടില്ലേ, പ്രകൃതിയിലെ വസ്തുക്കളുടെ അഹങ്കാരം. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത് അത് തന്നെയാണ്. പ്രകൃതിയിലെ ഉരുൾപൊട്ടലും സുനാമിയും അതൊക്കെ വരുന്നത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. അപ്പൊ ഒരു ശബ്ദം കേട്ടു, ഭഗവാന്റെ ശബ്ദം. ഭഗവാൻ പറഞ്ഞു, നിറങ്ങളെ ഈ സ്ഥിതി നീ മാറില്ല. ഈ സ്ഥിതി മാറണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും കൈകോർത്ത് പിടിക്കൂ. യൂണിറ്റി യൂണിറ്റി, നിങ്ങൾ എല്ലാവരും കൈകോർത്ത് പിടിക്കൂ. എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് നിന്ന് നോക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ കൈകോർത്ത് പിടിച്ചപ്പോഴത്തേക്ക് എന്താ, അവരാകാശത്തേക്ക് ഉയർന്നിട്ട് അവിടെ മനോഹരമായൊരു മഴ വീഴ്ച വന്നു. എല്ലാ നിറങ്ങളും കലർന്ന ഒരു സുന്ദരമായ മഴവില്ലായിട്ട് വന്നു ഈ നിറങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോ. ഒറ്റക്കെട്ടിൽ നിന്നപ്പോ അത്രയ്ക്ക് ഭംഗിയല്ലേ ഉള്ളൂ, മഴവില്ലാകുമ്പോ എന്താ ഭംഗിയില്ലേ. അപ്പൊ സ്വാമി പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, കണ്ട നിങ്ങൾക്ക് യൂണിറ്റി വന്നപ്പം, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പം എന്താ ഭംഗി നിന്നിപ്പം നോക്കൂ. ഇതാണ് നമുക്ക് ആവശ്യം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, യൂണിറ്റി ഈസ് ഡിഗ്നിറ്റി. യൂണിറ്റി ആണ് വേണ്ടത് എല്ലാവർക്കും, എല്ലാ നിറങ്ങൾക്കും. എല്ലാ വിരലുകളും, അഞ്ച് വിരലുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൈപ്പത്തി ഉണ്ടെന്ന് പറയാൻ പറ്റൂ. ഒരു വിരലെങ്കിലും പറയാൻ നമുക്ക് കൈപ്പത്തി ഇല്ല. കൈപ്പത്തി ഉണ്ടെന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ അഞ്ച് വിരലും ഉണ്ടാവണം. ഈ അഞ്ച് വിരലും, ഒന്ന് വലുത്, ഒന്ന് തടിയൻ, ഒന്ന് നീണ്ടവൻ, ഒന്ന് കുറുകിയവനൊക്കെ ആണല്ലോ അല്ലെ, അഞ്ചു അഞ്ചു പോലെയല്ലേ. പക്ഷേ ഈ അഞ്ചും കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് എല്ലാം എടുക്കാനും. എന്ത് ശക്തിയാണ് നമ്മുടെ കൈക്കില്ലേ, എന്തുകൊണ്ടാണ് ആ ശക്തി വരുന്നത്? ഈ അഞ്ച് വിരലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, യൂണിറ്റി ഈസ് ബ്യൂട്ടി, യൂണിറ്റി ഈസ് ഡിവിനിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ അപ്പൊ ഭഗവാൻ പറഞ്ഞ, നിങ്ങളെ ഉദ്ധരേത്, നിങ്ങളെ ഉയർത്തപ്പെട്ടു. എന്തുകൊണ്ട്? നിങ്ങളുടെ യൂണിറ്റി കൊണ്ട്, നിങ്ങളുടെ സത്സ്വഭാവം. നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളെ തന്നെ ഉയർത്താൻ തീരുമാനിച്ചപ്പോ നിങ്ങൾ ആകാശത്ത് നാനാരംഗത്തിലുള്ള മഴവില്ലായി മാറി. നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭൂമി നിന്നപ്പം പ്രത്യേക ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് മുകളിലേക്ക് കയറിയപ്പോ നിങ്ങളെ ഭഗവാൻ നിന്നെ ഉദ്ധരിച്ച് എല്ലാവർക്കും കാണാവുന്നത് മാറ്റി ആകാശത്തെ ചക്രവാളത്തിൽ നിലനിർത്തി. കണ്ടോ, ഇതാണ് യൂണിറ്റിയുടെ ഗുണം, ഇതാണ് ഒരുമയുടെ ഗുണം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെയാണ് നിങ്ങള് നമ്മളെ ഉദ്ധരിക്കേണ്ടത്. ഉദ്ധരിക്കുമ്പോൾ നമ്മൾ ഉയർത്തപ്പെടും, ഉയർന്നുയർന്ന് നമ്മൾ വരും. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് സ്വാമി ഈ ഉദ്ധരേതാത്മനാത്മാനം എന്ന കഥയിലൂടെ പറയുന്നത്. അവർ ഓൺ ഫ്രണ്ട്സ് ഡോണ്ട് ബി അവർ ഓൺ എനിമി. നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്വയം നമ്മുടെ ശത്രുക്കളാവാൻ പാടില്ല. നമ്മൾ സ്വയം നമ്മുടെ ബന്ധുക്കളായി മാറണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, ആ രീതിയിലുള്ള ആരാധനകൾ ചെയ്യുക, ആ രീതിയിലുള്ള സാധനകൾ ചെയ്യുക എന്നാണ്, സ്വഭാവങ്ങൾ പുലർത്തുക എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലേ, പ്രകൃതിയിൽ നിന്ന് നമ്മൾ ദത്തത്രേയൻ പഠിപ്പിച്ച പാഠം നിങ്ങൾക്ക് കുറച്ച് ബോറടിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാം കൂടെ ഈ അമ്മ എല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല എന്നൊക്കെ തോന്നി ആ യൂട്യൂബ് കേട്ടോളൂ കേട്ടോ. അപ്പൊ കുറേശ്ശെ ഇപ്പൊ മനസ്സിലായി. അപ്പോ എല്ലാം കൂടെ പറഞ്ഞു. അപ്പൊ 24 ഗുരുക്കന്മാരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു അല്ലേ. നമുക്കൊന്നും വേണ്ട, നമുക്ക് 2-3 ഗുരുക്കന്മാരെ നോക്കാം. പ്രകൃതിയില് നമ്മൾ എന്നും കാണുന്നതല്ലേ, നമ്മൾ പ്രകൃതി നോക്കുമ്പോ ആരെ കാണും? സൂര്യൻ അല്ലേ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ എന്നാണ് സൂര്യനെ പറയണത്. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ എന്താണ് ശാന്തം? ഉയർന്നു എന്ന സൂര്യനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ സമയത്തെ കാര്യങ്ങൾ ഉണരാറുണ്ടോ ഇവിടെ ഇരിക്കുന്ന കുട്ടികള്? ഉണ്ടായി, കണ്ടാ നല്ല ഭംഗിയാണ്. അങ്ങനെ സൂര്യോദയം കാണാം. അപ്പൊ ശാന്തമായ സുന്ദരനായ ബാലാർക്കൻ എന്ത് സൗമ്യമായ പ്രഭയോടുകൂടി ഇങ്ങനെ ഉദിച്ചുയർന്നു വരും. വന്നില്ലേ, 10 മണിയാകുമ്പോഴത്തേക്കും ശാന്തായ രൗദ്രായ തുടങ്ങിയല്ലോ രൗദ്രം. ചൂട് 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 ചൂട്, നമുക്ക് നോക്കാൻ പറ്റില്ല, നമുക്ക് നിക്കാൻ പറ്റില്ല. വെയില, ചൂട്, ഭയങ്കര ചൂട് അല്ലെ. അതാണ് രൗദ്രം. രൗദ്രഭാവങ്ങളെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും
കുറേ പൊങ്ങി 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 അത്തുച്ചയൊക്കെ കഴിഞ്ഞ് 2:30 3 മണി ആകുമ്പത്തേക്കും സൗമ്യമായ കുറേശ്ശെ അതിൻ്റെ പോക്കുവെയിൽ ചൂട് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതിനാണ് സ്വാമിയെ സൗമ്യായ എന്ന് പറയുന്നത്. എന്നിട്ടോ ഘോരായ അങ്ങ് പോയി. പോയപ്പോ എന്താണ്, അന്തരീക്ഷത്തില് ഘോരമായ ഇരുട്ട് വന്നു. നമ്മുടെ സൂര്യൻ പോയപ്പോ ഘോരനായി, സൂര്യൻ ഘോരനായപ്പോ ഇരുട്ടായിപ്പോയി, എല്ലായിടത്തും ഇരുട്ട് നിറഞ്ഞു. ഈ സൂര്യന്റെ കൃത്യനിഷ്ഠ നമ്മൾ പഠിക്കണം. കൃത്യസമയത്ത് 6:20 എന്ന് പറഞ്ഞാൽ അവിടെ ഇരുച്ചിങ്ങനെ ഉയർന്ന കാണാം. അതുപോലെ 6:20 എന്ന് പറയുമ്പോൾ അവിടെ അസ്തമിച്ചു പോണതും കാണാം. 6:30 ഇടയ്ക്കാണ് സൂര്യന്റെ, മിക്കവാറും എല്ലാ സമയത്തും സൂര്യന്റെ അസ്തമനം ഉദയം നടക്കുന്നത് ആ സമയത്താണ്. അപ്പോഴോ സൂര്യൻ ആരോടെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടോ? ഇന്നിപ്പോ ഇത്തിരി പുട്ടകത്തിൽ കൂടുതലായിട്ട് കുറച്ച് പ്രകാശിക്കാം, ഇന്ന് ഇത്തിരി അമേരിക്കയിൽ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കോ സൂര്യൻ? ഇന്നില്ല. സൂര്യൻ എല്ലാവരോടും, എല്ലാ നാട്ടിനോടും, എല്ലാ ആൾക്കാരോടും ഒരുപോലെ സമഭാവനയാണ്. ഒരു പ്രശ്നമില്ല, എല്ലായിടത്തും ഒരുപോലെയാണ് പെരുമാറുക. സർവത്തിനും സാക്ഷിയാണ്, ആർക്കും ഒരു ശിക്ഷയും നൽകില്ല. ശിക്ഷയൊക്കെ നമ്മൾ സ്വയമാണ് ഏറ്റെടുക്കുന്നത്. ഉദ്ധരേ ആത്മനാത്മാനെ ഓർത്താൽ മതി. സൂര്യൻ എല്ലാവരോടും ഒരു സമഭാവനയോടുകൂടി പെരുമാറുന്നു. കർമ്മനിരതനാണ്. എന്ത് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് ഒരു കേട്ടിട്ടുണ്ടോ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മളൊരു പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പാലം ഭയങ്കരമായിട്ട് കുലുങ്ങും, പക്ഷെ അതിൽ കൂടെ നടന്നു പോകുന്ന കേളൻ ഒരു കുലുക്കമല്ല. എന്തുകൊണ്ടാ? അയാൾക്ക് നല്ല ധൈര്യമാണ്. ഈ കിളികളെ പോലെയാണ്, കിളികൾ എത്ര കുലുങ്ങുന്ന മരത്തിലിരുന്നാലും അതിനൊരു പേടിയില്ല. എന്തുകൊണ്ടാ അറിയോ? അതിന് 2 ചിറകുണ്ട്, അതിന് പറന്നു പോകാൻ ഇഷ്ടമുള്ളപ്പോ പറന്നു പോകാന്നുള്ള ധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അതാണ് കേളനും ഉള്ളത്. കേളന് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് താഴെ വീണാൽ ഞാൻ നീന്തും, ഓടിപ്പോയാൽ ഞാൻ പിടിച്ചു കയറും, അങ്ങനെയുള്ള ധൈര്യമുണ്ട്. പാലങ്ങളൊന്ന് കുലുങ്ങിയാലും കേളന് കുലുക്കൊന്നുമില്ല. അതുപോലെയാണ് സൂര്യൻ. ലോകത്ത് എന്തെല്ലാം നടന്നാലും, എത്ര യുദ്ധം നടന്നാലും കൊള്ളാം, സമാധാനം നടന്നാലും കൊള്ളാം, സുനാമി വന്നാലും കൊള്ളാം, സൂര്യൻ ഒരു പ്രശ്നവുമില്ല. അതുപോലെ നമ്മളും സമചിത്തത, എല്ലാ അവസരങ്ങളിലും സമമായ ചിത്തത്തോടുകൂടി ഇരിക്കണം, മനസ്സ് സമനിലയിൽ നിർത്താനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് സൂര്യൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. ചന്ദ്രനോ? സൂര്യന്റെ പ്രകാശത്തിലാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. പക്ഷെ ചന്ദ്രൻ എന്ത് സൗമ്യനാണ് അല്ലെ, സൗമ്യമായിട്ട്. ശീതളാംശു എന്നാണ് ചന്ദ്രന്റെ ഒരു പേര്. ശീതളാംശു, എല്ലാ എപ്പോഴും നിലാവ്. നിലാവിന് എന്തൊരു ഭംഗിയാണ്, നമുക്കത് കാണുമ്പോ തന്നെ നമ്മുടെ മുഖത്ത് ചിരി പടരും. നമുക്ക് അമ്പിളിയമ്മാവാന്നൊക്കെ വിളിക്കാൻ തോന്നും അല്ലേ. നിങ്ങളൊന്നും അമ്പിളിയമ്മാവെന്നും വിളിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അമ്പിളിയമ്മാവാന്ന് വിളിച്ച് ഞങ്ങൾ ഓടും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടുമ്പോൾ അമ്പിളിയമ്മാവൻ നമ്മുടെ കൂടെ ഓടി വരുന്നതായിട്ട്, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഓടുമ്പോൾ അമ്പിളിയമ്മാവൻ നമ്മുടെ കൂടെ ഓടുന്നതായിട്ട് തോന്നും. ഇങ്ങനത്തെ മണ്ടം കളികളൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോ സുഖതമായി, സോഫ്റ്റായി, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബി സോഫ്റ്റ്, ശീതളമായിരിക്കുക. എപ്പോഴും നമ്മുടെ സ്വഭാവം ശീതളമായിരിക്കണം. കോപവും രൗദ്രവും ഒന്നും കാണിക്കാതെ ശീതളമായിട്ടിരിക്കണമെന്ന് ചന്ദ്രൻ നമുക്ക് പഠിപ്പിക്കുന്നത്. ജീവിതത്തില് ഏത് സംഭവം ഉണ്ടായാലും ശാന്തമായിരിക്കാനായിട്ടുള്ളൊരു ഇത് നമ്മൾ നേടിയെടുക്കണം. ബുദ്ധിമുട്ടാണ്, പറയണ പോലെ എളുപ്പമൊന്നും അല്ല. നദി നോക്കൂ, എത്ര കരകവിഞ്ഞൊഴുകിയാലും മുകളിലോട്ട് ഒഴുകുവോ? ഏതെങ്കിലും നദി മുകളിലോട്ട് ഒഴുകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, താഴോട്ടേ ഒഴുകുള്ളൂ. നദി എപ്പോഴും താഴോട്ടേ ഒഴുകുള്ളൂ. എന്താണ് അതിൽ നിന്നാണ് നമ്മൾ വിനയം പഠിക്കേണ്ടത്. എത്രത്തോളം നിറയുന്നു അത്രത്തോളം താഴോട്ട് ഒഴുകും, അത്രത്തോളം താഴ്മയോടുകൂടി പോവും. അതിനാണ് വിനയം പഠിക്കേണ്ടത് നദിയിൽ നിന്നാണ്. പിന്നെയോ ലക്ഷ്യബോധം. എത്രയൊക്കെ ഗംഗാനദി നമ്മുടെ ഹിമവാന്റെ അവിടുന്ന് തുടങ്ങുകയാണ്, ആ ഹിമവാന്റെ തന്നെ ഗംഗോത്രി എന്ന് തുടങ്ങുന്ന ഗംഗ അളകനന്ദായിട്ട് വരുമ്പോ തന്നെ എത്ര കാടും മേലും പാറയും കല്ലും ഒക്കെ താണ്ടി താണ്ടി എത്ര നാടുകളിലൂടെയാണ് ഒഴുകുന്നത്. എവിടെ കൂടെ എങ്ങനെ ഒഴുകിയാലും അത് സമുദ്രത്തിൽ എത്തുന്നത് വരെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമുദ്രമാണ് ലക്ഷ്യം. ആ ലക്ഷ്യം വിടുകയില്ല. ആരൊക്കെ തടഞ്ഞു കെട്ടിയാലും അണ കെട്ടിയാലും എന്തു തന്നെ കെട്ടിയാലും കൊള്ളാം. അതൊക്കെ കഴിഞ്ഞിട്ട് ആടി ഓടിച്ചാടി പാഞ്ഞ് നദി അങ്ങനെ ഒഴുകി തന്റെ ലക്ഷ്യത്തിലേക്ക് പോകും. നമ്മളും അങ്ങനെയായിരിക്കണം. നമ്മുടെ ലക്ഷ്യപ്രാപ്തി, നമ്മള് ആദ്യം കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുണ്ട്. 10ാം ക്ലാസ് പാസ്സാവുക, 12ാം ക്ലാസ് പാടാവുക, ഏതെങ്കിലും നല്ല പ്രൊഫഷന് വേണ്ടി പഠിക്കുക, വിവാഹം കഴിക്കുക, കഴിഞ്ഞിട്ട് നല്ല ഗൃഹസ്ഥ ജീവിതം,
ഈശ്വരനെ കൂടെ ഭജിക്കുക, ഇങ്ങനെയെല്ലാം നമ്മുടെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, എല്ലാ ലക്ഷ്യവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാ ലക്ഷ്യവും ശ്രേഷ്ഠമാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു ഏകാഗ്രതയോടെ പോകണം. അതാണ് നമുക്ക് നദി പടയുന്ന പാഠം. നദിയുടെ വലിയ ലക്ഷ്യമാണ് സമുദ്രത്തിൽ ചെന്ന് ചേരുക, ഉറവ. നമ്മുടെ വലിയ ലക്ഷ്യം എന്താണ്? നമ്മൾ പുറപ്പെട്ടു വന്ന ഈശ്വരനിലേക്ക് തിരിച്ചു പോവുക, ഈശ്വര സാക്ഷാത്കാരം. അതിന് കുറെ പ്രയാസമുള്ള കാര്യമാണ്. ഈ നദിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അത് തരണം ചെയ്യണമെങ്കിൽ നമ്മള് പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഇട്ടിട്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ പ്രാപ്തി നേടുക. അതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ വലിയ ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു ഒരു സഹിഷ്ണുത, അല്ലെങ്കിൽ ഒരു 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 സാമർഥ്യം നമുക്കുണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇന്നത്തെ ക്ലാസ്. അമൃതധാര, അമൃതധാര എടുത്ത് നമുക്ക് സ്വാമിയുടെ ഒരു കഥയും കൂടെ പറയാം. എന്താണ് സ്വാമിയുടെ കഥ എന്ന് പറയുമ്പോൾ, ഓം ശ്രീ സായി ലോകനാഥായ നമഃ. ആ ലോകത്തിനെന്ന് വെച്ചാ ജഗത്താണ്. ലോകനാഥായ എന്ന് പറയുമ്പോ ഒരു കഥയുണ്ട് സ്വാമിയുടെ. സ്വാമി പറഞ്ഞു, ഈ പ്രപഞ്ചമാണ് എന്റെ വാസസ്ഥാനം, ലോകം എന്നല്ല. ഒരിക്കലെ ഒരു പ്രഭാഷണ സമയം, ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമി പറഞ്ഞു, എന്നെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണുകയും എന്നെ എല്ലാ സ്ഥലങ്ങളും എന്റേതാണ്, പ്രപഞ്ചം എന്റെ ഭവനമാണെന്ന് തെലുങ്കിൽ സ്വാമി പറഞ്ഞു. അപ്പൊ കസ്തൂരി സ്വാമി എന്ന് പറഞ്ഞ വന്ദ്യ വയോധികനും പണ്ഡിതനുമായ മഹാഭക്തനുമായ കസ്തൂരി സ്വാമിയാണ് പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ദിസ് വേൾഡ്, ഇംഗ്ലീഷിൽ പറഞ്ഞു, ദിസ് വേൾഡ് ഇസ് മൈ മാൻഷൻ, ദിസ് വേൾഡ് ഐ ആം എവരിവേർ ഇൻ ദിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞേ, എന്ത് പറഞ്ഞു? ദിസ് വേൾഡ് സ്വാമി, നോ നോട്ട് ദിസ് വേൾഡ്, ദിസ് യൂണിവേഴ്സ്. സ്വാമി അപ്പൊ തന്നെ ഇംഗ്ലീഷിൽ തിരുത്തി കൊടുത്തു, ദ യൂണിവേഴ്സ്. വേൾഡ് അല്ല, വേൾഡ് എന്ന് വെച്ചാൽ ലോകമാണ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളും, സമസ്ത ലോകങ്ങളും അടങ്ങിയ പ്രപഞ്ചം. അതാണ് അതാണ് എൻ്റെത്. വേൾഡ് ഇസ് നോട്ട് മൈ മാൻഷൻ, ദ യൂണിവേഴ്സ് ഇസ് മൈ മാൻഷൻ എന്ന് സ്വാമി തിരുത്തി പറഞ്ഞു. അതാണ്. അപ്പൊ കസ്തൂരി സ്വാമിക്ക് തെറ്റ് മനസ്സിലായിട്ട് സ്വാമിയുടെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ശരി സ്വാമി ഞാൻ തിരുത്തി പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും സ്വാമി തെലുങ്കിൽ മാത്രമല്ലേ സംസാരിക്കുന്നത്, സ്വാമിക്ക് തെലുങ്ക് ഭാഷ അറിയായിരിക്കുള്ളൂ അല്ലെ, ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരിക്കുന്നു. പക്ഷെ കസ്തൂരി സ്വാമി പറഞ്ഞ എല്ലാ ഇംഗ്ലീഷ് പദങ്ങളും തെറ്റിച്ചു പോയാൽ, ട്രാൻസ്ലേഷനിൽ തെറ്റ് വന്ന ഉടൻ സ്വാമി തെലുങ്കിൽ നിന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് തെറ്റിപ്പോയാൽ ഉടൻ തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് കൊടുക്കും. ഇവിടെ വേൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് യൂണിവേഴ്സ് കൊടുത്തതുപോലെ തന്നെ. മനസ്സിലായില്ലേ? അപ്പം സ്വാമി, പ്രപഞ്ചനാഥനായ അങ്ങേക്ക് എന്റെ വിനീതമായ നമസ്കാരങ്ങൾ. പിന്നെ ഈ സായി ദീനജന പോഷണായ നമഃ. ദീനജനങ്ങളെ പരിപാലിക്കുക, പോഷിപ്പിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് സ്വാമിയുടെ ഒരു ദൗത്യം. ദീനജന പോഷണായ, ഭക്തജന പോഷണായ. ബാബ ഒരിക്കല് തന്റെ ഇടയിലെത്തിയ ഒരു ദേശീയത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ, അതായത് അലോപ്പതി മരുന്നുകളും ഒരു മരുന്ന് നിങ്ങൾ കഴിക്കണ്ട, നിന്റെ ഡോക്ടർ ഞാനാണ്, ഞാനാണ് നിന്റെ ഡോക്ടർ. ഭയങ്കര ഭക്തനാണ് അങ്ങേരി കേട്ടോ. അപ്പൊ ബാബ വൃന്ദാവനത്തിലായിരുന്നപ്പം അങ്ങേര് ബാംഗ്ലൂരിലെത്തി. അവിടെ വെച്ചൊരു രാത്രിയിൽ അറിയാതെ നടന്നു പോയപ്പോ ഒരു കുഴി ചാടിപ്പോയി. കുഴി ചാടിപ്പോയി ഭക്തന്റെ കാലിലൊരു ചെറിയ ഒടിവുണ്ടായി, ഫ്രാക്ചർ, ഫ്രാക്ചർ വന്നു. അസഹനീയമായ വേദന അനുഭവിച്ചുകൊണ്ട് അയാള് അവിടെ ഇരുന്നു. അപ്പത്തേക്കും കുറെ ആൾക്കാർ ഭക്തജനങ്ങളൊക്കെ വന്ന് അങ്ങനെ പിടിച്ചെടുത്ത് അങ്ങനെ ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവിടെ എത്തിച്ചിട്ട് പറഞ്ഞു, ഒരു ഡോക്ടറെ കാണണം, ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം, എന്നിട്ട് വേഗം തന്നെ നമുക്ക് കാലിലെ ഒടിവിനുള്ള മരുന്നൊക്കെ ചെയ്യണം, അതിന് ഫ്രാക്ചർ അല്ലേ, അപ്പൊ കെട്ടിയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനാണെങ്കിൽ കാലില് വേദന കൊണ്ടിട്ട് അവിടെ അങ്ങ് മരവിച്ചുപോയി, തണുത്ത് മരവിച്ചു പോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും വരില്ല, ഞാൻ എൻ്റെ അടുത്ത് സ്വാമി പറഞ്ഞു, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ എന്ന്. സ്വാമി പറഞ്ഞു ഒരു മരുന്നും കഴിക്കണ്ട എന്ന്, അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ കാണണ്ട, ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ കേൾക്കുവോ, സ്വാമി പറഞ്ഞു ഞാൻ നിന്റെ ഡോക്ടറാണ്, നീ മരുന്നൊന്നും കഴിക്കില്ലേ എന്ന് പറഞ്ഞു. ശരി, അപ്പൊ അങ്ങനെ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ഇട്ടുപോണ്ട, ഞാന് മരുന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്വാമി പറഞ്ഞത് അത് പൂർണ്ണമായിട്ട് അക്ഷരമൃതി അനുസരിക്കണമെന്നാണ് ആ ഭക്തൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മരുന്നൊന്നും വാങ്ങിക്കാതെ സ്വാമിയുടെ വിഭൂതി മാത്രം വെള്ളത്തിൽ കലക്കി കുറേശ്ശെ കുടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് രാത്രി മുഴുവൻ സായിരാമം സായിരാം സായിരാം സായിരാന്ന് ഉറങ്ങാതെ, ഉറങ്ങാനും പറ്റുന്നില്ല, വേദനയല്ലേ കാലിന്,
അപ്പൊ ഉറങ്ങാതിരുന്ന സമയം മുഴുവനും സായിരാമ സായിരാമ എന്ന് നാമം ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ദേനയ്ക്ക് വലിയ കുറവൊന്നുമില്ല, പക്ഷെ ഒരു വീൽ ചെയറിൽ ഈ കൂട്ടുകാരെല്ലാരും കൂടെ ഒരു വീൽ ചെയറിലെത്തി, സ്വാമിയുടെ ദർശനം ഉണ്ടല്ലോ ദർശനത്തിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ സ്വാമിയെ കൺകുളിരെ കണ്ടു, നല്ല ദർശനം കിട്ടി. സ്വാമി ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ സ്വാമി ഒന്നും പറഞ്ഞില്ല കേട്ടോ, അങ്ങേരോട് സ്വാമി ഒന്നുമേ പറഞ്ഞില്ല. നോക്കി നോക്കിയോന്ന് തന്നെ അറിയില്ല അയാൾക്ക്. ഒന്ന് അങ്ങേര് സ്വാമിയുടെ ദർശനം എടുത്തു, അത്രമാത്രമേ അങ്ങേർക്ക് അറിയാവൂ. അപ്പൊ എന്ത് പറ്റി, കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങേര് നോക്കിയപ്പോ എന്റെ സ്വാമി ദർശനം കഴിഞ്ഞിട്ട് അകത്തേക്ക് പോയി. പോയി കഴിഞ്ഞ ഉടൻ തന്നെ അങ്ങേരെ കാലിങ്ങനെ തണുത്തു മരവിച്ചിരിക്കുന്ന കാലായിരുന്നു. വേഗം നോക്കിയപ്പോ കാലിങ്ങനെ ചൂടിങ്ങനെ തോന്നുന്നു, ചൂട് ചൂട് ഇങ്ങനെ പോലെ. അപ്പൊ അയ്യോ ചൂടെന്താ, കാലിന് ചൂട് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പടക്കെ ആ വീൽച്ചെയറിൽ പിടിച്ചോണ്ട് പതുക്കെ ഒന്ന് എഴുന്നേക്കാൻ നോക്കി. അപ്പൊ എന്താണ്, സുഖമായിട്ട് എഴുന്നേക്കാൻ പറ്റുന്നു, കാല് നോർമലായ മാതിരി എഴുന്നേക്കാൻ പറ്റുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേദനയൊന്നുമില്ല. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ എന്ത് വേദനയാണ്, നീരൊക്കെ വരില്ലേ, അതൊക്കെ പോയിരിക്കണു. പോയിട്ട് അങ്ങേര് എഴുന്നേറ്റ് അവിടെ നിന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു മരുന്നും കഴിക്കാതെ സ്വാമിയുടെ വിഭൂതി കൊണ്ട് മാത്രം, സ്വാമി ഒന്ന് കൊണ്ട് കണ്ടത് കൊണ്ട് മാത്രം, സ്വാമിയുടെ ദർശനം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ അസുഖം മാറി എന്ന് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആ ഫ്രാക്ചറ് കൂടി അദ്ദേഹത്തിന്റെ കാല് സുഖപ്പെട്ടു എന്ന് മനസ്സിലാവും. ഇതാണ് സ്വാമി, ദീനരായ ആൾക്കാരെ സ്വാമിയെ വിശ്വസിക്കുമ്പം അവരെ കംപ്ലീറ്റ് ആയിട്ട് സംരക്ഷിക്കുന്നു. ദീനരായ ആളുകളുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്ന അങ്ങയുടെ തൃച്ചേവകളിൽ എന്റെ വിനീതമായ നമസ്കാരങ്ങൾ. എന്ത് സ്വാമി എന്താ പറയുന്നത്, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പേടിക്കുന്നത്, വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. നിങ്ങളുടെ എല്ലാ വിശ്വാസവും എന്നിൽ അർപ്പിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരികയും നിങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യും, തീർച്ചയാണ് എന്നാണ് സ്വാമി പറയുന്നത്. ഇതോടെ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടു മൂന്ന് റീന പോയോ, റീന എവിടെ പോയി, ആ റീനയുടെ പേരാണോ, ആ ഗായത്രി, ഗായത്രി പറഞ്ഞോളൂ മോളെ. ഉണ്ടോ മോളെ, വീഡിയോ ഓൺ ചെയ്തോളൂ. ആ ഓക്കെ ടീച്ചർ. ഓം ഓം ശ്രീ സായിരാം, ഭഗവത് പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് സത്യസന്ധതയെ പറ്റിയാണ്. വിദ്യാർത്ഥികളായ നമ്മൾ അവശ്യം പാലിക്കേണ്ടതായ കർത്തവ്യമാണ് സത്യസന്ധത. സത്യസന്ധത നമ്മുടെ ജീവിതചര്യയായാൽ ഏതു കാര്യത്തിലായാലും നമുക്കൊരു ഭയവും വേണ്ട. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ജീവിതം നമുക്കൊരു പാഠമാണ്. മഹാത്മജിയുടെ മാതാവ് ഗാന്ധിജിയെ ആ വഴിയിലൂടെ നടത്തിച്ചത്. മഹാത്മജിയുടെ ഒരു ചെറിയ കള്ളം പോലും പറയുവാൻ അമ്മ അനുവദിച്ചിരുന്നില്ല. അമ്മ ഗാന്ധിജിയെ നിർദ്ദേശിച്ച കൊണ്ടാണ് ലക്ഷ്യബോധത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് മഹാത്മജി നമ്മുടെ മഹാത്മാവായി അറിയപ്പെട്ടത്. ഭഗവാൻ സത്യസായി ബാബയുടെ നമ്മൾ എല്ലാ കർത്തവ്യങ്ങളും പ്രവർത്തികളും സംഭാഷണവും സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ സർവേശ്വരനാണ്. ഈ ബോധത്തോടു കൂടി നമ്മൾ എല്ലാവരും സത്യസന്ധതയോടു കൂടി ജീവിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ. ഭഗവാനിൽ നിന്നും ഒന്നും തന്നെ ഒളിക്കാൻ സാധിക്കില്ല. ജയ് സായിരാം. ഓക്കെ, അടുത്ത ആള് സായി മഹിമ ഉണ്ടോ മോളെ, സായി മഹിമ. ദേവി കൃഷ്ണ, ദേവി കൃഷ്ണ ട്രിവാൻഡ്രം. ആ മോള് പറഞ്ഞോളൂ. വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ, കാണട്ടെ നിന്നെ ഒന്ന് കണ്ടിട്ട്.
വേണമെങ്കിൽ വീഡിയോ ഓഫ് ആക്കിക്കോളൂ, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ. ഓം ശ്രീ സായിരാം. ഞാൻ നെയ്യാറ്റിങ്കര സമിതി ബാലവികാസ് മൂന്നാം ഗ്രൂപ്പ് അംഗമായ ദേവി കൃഷ്ണ. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം സത്യസന്ധത. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെയും സത്യം പറയുന്നവന് എതിരാളികളെയും ലഭിക്കുമെന്ന ചാണക്യ വാക്യം പ്രാവർത്തികമായ ഈ കലികാലത്തിൽ സത്യസന്ധത എന്ന വിഷയം വളരെ പ്രസക്തമാണ്. മനുഷ്യന് സ്നേഹിക്കാൻ ആദ്യം വേണ്ടത് സത്യം മാത്രം പറയുന്ന ഒരു നാവാണ്, പിന്നെ അഭിനയിക്കാതെ ജീവിക്കാനുള്ള കഴിവും. സത്യസന്ധത എന്നാൽ നമ്മോടും ചുറ്റുമുള്ളവരോടും യഥാർത്ഥമായിരിക്കുക എന്നതാണ്. സ്വാമി പറഞ്ഞത് പ്രേമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വിചാരമാണ് സത്യം. വിശ്വാസം, ജ്ഞാനദാഹം, അന്വേഷണത്തിനായുള്ള ആഗ്രഹം, ആത്മാന്വേഷണം തുടങ്ങിയവ ഇതിൻ്റെ ഉപമൂല്യങ്ങളാണ്. സത്യമാണ് എൻ്റെ പ്രചാരം, ധർമ്മമാണ് എൻ്റെ ആചാരം, ശാന്തിയാണ് എൻ്റെ സ്വഭാവം, പ്രേമമാണ് എൻ്റെ സ്വരൂപം എന്ന് ഉദ്ഘോഷിച്ച ആ പ്രേമസ്വരൂപന്റെ വാക്കുകൾക്കൊപ്പം മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ എന്ന വാക്യവും നാം ഓർക്കണം. സത്യസന്ധതയുടെ ഫലം ആദ്യം അല്പം കയ്പ് രുചിയുള്ളതാണെങ്കിലും നെല്ലിക്ക പോലെ പിന്നീട് അത് മധുരിക്കും. സത്യസന്ധതയെ നമുക്ക് രണ്ടായി തിരിക്കാം. മറ്റുള്ളവരുടെ വിലയിരുത്തലിലൂടെ നാം മനസ്സിലാക്കുന്ന സത്യസന്ധതയാണ് ബാഹ്യമായ സത്യസന്ധത. ഒരാൾ സ്വയം വിലയിരുത്തുന്നത് ആന്തരിക സത്യസന്ധത. പല മഹാന്മാരുടെയും ജീവിതത്തിൽ സത്യസന്ധത വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള പല കഥകളും നാം കേട്ടിട്ടുണ്ട്. പല നിസാര കാര്യങ്ങൾക്കും വേണ്ടി ഒരു ചെറിയ കള്ളം പറയുകയും അത് നേരാണെന്ന് സ്ഥാപിക്കാൻ അകമ്പടിയായി കള്ളങ്ങൾ മാത്രം പറയുകയും ചെയ്യുമ്പോൾ സത്യസന്ധത വിദൂരതയിലാകുന്നു. കുട്ടികളിൽ സത്യസന്ധത വളർത്തുന്നതിന് രക്ഷകർത്താക്കൾക്കുള്ള പങ്ക് എത്രത്തോളം എന്നത് ഗാന്ധിജിയുടെ ബാല്യകാലത്തിലെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഗാന്ധിജിയുടെ അമ്മ കോകിലവ്രതം അനുഷ്ഠിക്കുകയുണ്ടായിരുന്നു. കുയിൽ കരഞ്ഞ ശേഷം മാത്രമേ അമ്മ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നറിഞ്ഞ ഗാന്ധിജി കുയിലിന്റെ ശബ്ദത്തിൽ കരഞ്ഞു. ഇതറിഞ്ഞ് അമ്മ ശകാരിക്കുകയും വ്രതം കഠിനമാക്കുകയും ചെയ്തു. ഈ സത്യസന്ധതയാണ് സ്കൂൾ ഇൻസ്പെക്ഷൻ സമയത്ത് കെട്ടിൽ എന്ന വാക്ക് അധ്യാപകൻ കണ്ടെഴുതാൻ പ്രേരിപ്പിച്ചിട്ടും അത് ചെയ്യുന്നതിൽ നിന്ന് ഗാന്ധിജിയെ വിലക്കിയത്. നമ്മുടെ സാഹചര്യങ്ങൾ, കൂട്ടുകെട്ട്, സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ എന്നിവയെ പോലെ സത്യസന്ധത നാം കഴിക്കുന്ന ഭക്ഷണത്തെയും ആശ്രയിച്ചിരിക്കുന്നു. സാത്വികമായ ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സത്യസന്ധത ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒരു കള്ളന്റെ വീട്ടിൽ നിന്ന് സ്ഥിരമായി ഒരു ഭിക്ഷു ഭക്ഷണം ഭിക്ഷയായി സ്വീകരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഭിക്ഷാടനം കഴിഞ്ഞുള്ള യാത്രയിലാണ് തന്റെ കാലിൽ തന്റേതല്ലാത്ത മെതിയടി ഭിക്ഷു കാണുന്നത്. താൻ എങ്ങനെ മറ്റൊരാളുടെ മെതിയടി കവർന്നെടുത്തു എന്ന അന്വേഷണത്തിൽ നിന്നാണ് കള്ളന്റെ ഊണ് തന്നിൽ കള്ളത്തരമുണ്ടാക്കിയെന്ന് ഭിക്ഷു മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിലും നാം ശ്രദ്ധ ചെലുത്തണം. സംസ്കൃതത്തിലെ ഈ സുഭാഷിതം ശ്രദ്ധിക്കാം. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം പ്രിയം ചനാനൃതം ബ്രൂയാത് ഏഷ ധർമ്മ സനാതനഃ. സത്യം മാത്രമേ പറയാവൂ, പ്രിയം മാത്രമേ പറയാവൂ, അപ്രിയമായ സത്യം പറയരുത്. ഇതിന് കള്ളം പറയാമെന്ന ദുർവ്യാഖ്യാനമില്ല. പ്രിയമാണെങ്കിലും കള്ളം പറയരുത്, ഇതാണ് സനാതനധർമ്മം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന മധുരഭജനയിലൂടെ നമ്മെ സത്യത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ച ആ മഹത് ഗുരുവിന്റെ പാദങ്ങളിൽ എന്റെ വാക്കുകളും പ്രണാമങ്ങളും അർപ്പിക്കുന്നു. സത്യമേവ ജയതേ. ജയ് സായിരാം. സായിരാം വത്സൽ ചേച്ചി, അതിരത് റെഡിയാണ് പറയാൻ കേട്ടോ. അതിരത് അതിരത് കൃത്യനിഷ്ഠയെ പറ്റി പറയാൻ റെഡിയാണ്. അതിരത് അതിരത്
കൃത്യനിഷ്ഠ പറയോ, പറയട്ടെ എവിടെ അതിരത്? പറഞ്ഞോട്ടെ ടീച്ചർ. ആ അങ്ങനെ ഒന്ന് ഓൺ ചെയ്യൂ, വീഡിയോ മക്കളാരും ഓൺ ചെയ്യണില്ല, എന്താണോ? ആ പറഞ്ഞോളൂ, അതിരത് പറയും. ഓം ശ്രീ സായിരാം, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൃത്യനിഷ്ഠതയെ കുറിച്ചാണ്. കൃത്യനിഷ്ഠത ജീവിത വിജയത്തിന് അനിവാര്യമായ സ്വഭാവ ഗുണമാണ്. ഏത് കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്യുക. എവിടെയും എത്തിച്ചേരണമെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാൻ നോക്കുക. കൃത്യനിഷ്ഠ ഇല്ലായ്മ കൃതി വിലോപമാണ്, വാഗ്ദാന ലംഘനമാണ്, വഞ്ചനയാണ്. അത് തികച്ചും അധാർമികതയാണ്. അതുകൊണ്ടാണ് കൃത്യനിഷ്ഠ ഇല്ലാത്ത ഒരു ആൾ സത്യസന്ധനല്ലാത്തവനാണെന്ന് ഒരു മഹത് വ്യക്തി പറയാൻ കാരണം. ഭാരതീയർ പൊതുവെ കൃത്യനിഷ്ഠതയോട് ഒരു അലസത ഭാവമാണ് കാണിക്കുന്നത്. നമ്മൾ പലയിടത്ത് പോയാലും അറിയാം, നമ്മൾ സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോഴും സ്കൂളുകളിൽ പോകുമ്പോഴും മിക്ക ആൾക്കാരും വൈകിയാണ് അവിടെ എത്തുന്നതെന്ന്. അവിടെ സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ അവിടെ എത്ര പേർ അവിടെ സന്നിധരായിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ മനസ്സിലാകും. ആൾക്കാർ കുറവായിരിക്കും, കാരണം അവർ കൃത്യസമയത്തല്ല എത്തുന്നത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാകും. സ്കൂളുകളിൽ പോകുമ്പോൾ വിദ്യാർത്ഥികൾ പോലും അവിടെ എത്തുന്നത് വൈകിട്ടാണ്. അധ്യാപകരും അങ്ങനത്തെ അധ്യാപകരും ഒട്ടും കുറവല്ല. നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തു വെക്കണം, എത്ര ഉന്നതയിലെത്തിയാലും കൃത്യനിഷ്ഠത ഇല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ ഒരു ഉന്നതയിലും എത്തിയിട്ടില്ല. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും കീഴ്ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും ഒക്കെ സ്നേഹവും ബഹുമാനവും ആർജിക്കുവാൻ കൃത്യനിഷ്ഠത നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട്, സഹായിക്കും. പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും എന്നുവെച്ചാൽ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ എല്ലാം എല്ലാം നല്ല നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെയാണ് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ. ഇപ്പോൾ നമുക്ക് പക്ഷികൾ പ്രഭാതത്തിൽ ഇര തേടി പോകുന്നതും സന്ധ്യയാകുമ്പോൾ തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതും ഒക്കെ കൃത്യസമയത്താണല്ലോ. നമ്മുടെ മനുഷ്യരുടെ ഉള്ളിൽ കൃത്യനിഷ്ഠത വളർത്താൻ കഴിയുന്ന കുറച്ച് മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം. കൃത്യനിഷ്ഠയുടെ മൂല്യം മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കണം, നമ്മൾ കൃത്യനിഷ്ഠത പാലിക്കും എന്ന്. രണ്ടാമത്തത്, നമ്മൾ ടൈം ടേബിൾ നമ്മൾ ദിനചര്യ ടൈം ടേബിൾ തയ്യാറാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ. മൂന്നാമത്തത്, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വസ്ത്രങ്ങളും മറ്റുമൊക്കെ തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കാൻ ശ്രമിക്കണം. അത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെച്ച് വെപ്രാളം ഹറിബറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് സായിരാം. നന്നായിരുന്നു കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഇനിയിപ്പോ ടീച്ചർ സ്പീക്കർ ഉണ്ടല്ലോ, ഗായത്രി, ശ്രീമതി ഗായത്രി ഉണ്ടോ? ശ്രീമതി ഗായത്രി ഇല്ലേ? കാസർഗോഡ് ഗായത്രി, വന്നിട്ടില്ല അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ നിർത്താം അല്ലേ? താങ്ക് യു മോളെ, മക്കൾക്ക് മൂന്നുപേർക്കും താങ്ക്സ്. അടുത്തതിന് കീർത്തന പേര് തന്നിട്ടുണ്ട്, രണ്ടുപേരും കൂടെ പേര് തരണം. ഞാൻ ഇന്ന് സബ്ജക്ട് എഴുതിയിടാം കേട്ടോ, തേർഡ് ഗ്രൂപ്പിൽ എഴുതിയിട്ടേക്കാം, പേര് തരണം. അതുപോലെ എന്താണ് ഗായത്രി പറയാത്തൊന്നും മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം അല്ലേ? ഓ തമസോ മ ജ്യോതേ.
മൃത്യോർമാ അമൃതം ഗമയ ഓ ശാന്തി 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 സമസ്തലോക സുഖിനോ ഭവന്തു സമസ്തലോക സുഖിനോ ഭവന്തു സമസ്തലോക സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഭഗവാന്റെ പാദാരം നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സൈറാം സൈറാം ടീച്ചർ.